uh yeah. പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും എട്ടാം സ്റ്റാൻഡേർഡിലെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എട്ടാം സ്റ്റാൻഡേർഡിലെ അവസാനത്തെ അധ്യായമായ പത്താമത്തെ അധ്യായമായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിരക്കണക്കെന്ന പാഠഭാഗമാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഓർക്കുന്നുണ്ടോ എല്ലാവരും അസൈൻമെൻറ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ അയച്ചു കൊടുത്തോ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതെ ടാബുലേഷൻ പഠിച്ചു അല്ലേ എന്തായിരുന്നു ടാബ്ലേഷനിൽ നമ്മൾ ചെയ്തത് ആ തന്നിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ സ്കോറുകളെ നമ്മൾ എന്ത് ചെയ്തു ആ അതിൻ്റെ എണ്ണം അനുസരിച്ച് പട്ടികപ്പെടുത്തി അല്ലേ എങ്ങനെയായിരുന്നു അത് ചെയ്തത് ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ ക്ലാസ്സിൽ നടത്തിയ ഒരു കണക്ക് പരീക്ഷയിൽ നിങ്ങൾ നേടിയ സ്കോറ് പരിഗണിക്കുക അതായത് നാൽപ്പത് കുട്ടികളുണ്ടെന്ന് വെക്കുക അൻപതിനൊരു പരീക്ഷ നടത്തി അൻപത് മാർക്കിനാണ് പരീക്ഷ നടത്തിയെന്ന് കരുതുക നിങ്ങൾ എങ്ങനെയാണ് അത് പട്ടികപ്പെടുത്തിയത് അതെ വളരെ കറക്റ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്തു ക്ലാസ്സിൻ്റെവെൽസ് യൂസ് ചെയ്തു അല്ലേ ഇൻ്റവൽസ് ആക്കിക്കൊണ്ട് ഇൻ്റർവെൽസ് ആക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പരിഗണിക്കും നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു ഇൻ്റർവെൽസ് ആക്കിയത് അതെ അതെ ഏറ്റവും ലീസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് പോയിൻ്റ് ഔട്ട് ദ സ്മാളസ്റ്റ് നമ്പർ ആൻഡ് ദ ലാർജസ്റ്റ് നമ്പർസ് ഈ രണ്ട് സ്കോറുകളെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ് വെൽസ് ആയിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദിക്കട്ടെ ഏറ്റവും ലീസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ആറാണെന്ന് കരുതുക ആറ് മാർക്കായിരുന്നു ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മാർക്കാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ എങ്ങനെ ക്ലാസ്സിൻ്റെ വെൽസ് എഴുതും എങ്ങനെയാണ് എഴുതുന്നേ പറഞ്ഞേ അതെ അതെ വേണമെങ്കിൽ നമുക്ക് സീറോ ടു ടെൻ ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു തേർട്ടി അങ്ങനെ എഴുതാം അല്ലേ എന്നിട്ട് ആ എവിടെ വരെ എത്തണം ഫോർട്ടി ടു ഫിഫ്റ്റി ഗുഡ് ആ തരത്തിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് ഫോം ചെയ്യാം എന്നിട്ട് ഓരോ ഇൻ്റർവെൽസിലും വരുന്ന സ്കോറുകൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ ആ അതെ അതെ ടാലി മാർക്സ് ഇട്ടു ഓർമ്മയുണ്ടല്ലേ ടാലി മാർക്സ് ഇട്ടു ഓക്കെ എന്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് ആ ഈ ടാലി മാർക്സിൻ്റെ എണ്ണം എഴുതുമായിരുന്നു ആ കോളത്തിന് ആ മൂന്നാമത്തെ കോളത്തിന് നമ്മൾ എന്തായിരുന്നു പേരിട്ടത് ആവൃത്തി അഥവാ ഫ്രീക്വൻസി അല്ലേ എന്താണ് ആവൃത്തി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓരോ സ്കോറും എത്ര തവണ ആവർത്തിക്കുന്നു അതാണ് ആ സ്കോറിൻ്റെ ആവൃത്തി നമ്പർ ഓഫ് ടൈംസ് എ സ്കോർ ഈസ് സ്കോറിന്റെ ആവർത്തിക്കുലർ ഫ്രീക്വൻസി ഗുഡ് ആ തരത്തിൽ നിങ്ങൾ ക്ലാസ് ഇൻ്റർവൽസ് യൂസ് ചെയ്തും ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഡേറ്റാസിനെ ഇങ്ങനെയൊക്കെ ഡാറ്റാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമായി നിങ്ങൾക്ക് തോന്നിയല്ലേ ഓരോ സ്കോറിന് ഇൻ ബിറ്റ്വീൻ ടീച്ചർ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ നടത്തിയ ഒരു എക്സാമിന് പ്രത്യേക ഇൻ്റർവെല്ലിൽ എത്ര കുട്ടികൾ ആ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ അൻപത് മാർക്ക് നടത്തിയൊരു ആണെങ്കിൽ നാൽപ്പതിനും അമ്പതിനും ഇടയിൽ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലേ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെച്ചം തന്നെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ അതിനെ കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഒക്കെ വളരെ വളരെയധികം പ്രയോജനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിയുടെ കണക്കുന്ന പാഠഭാഗം അല്ലേ നമുക്ക് ആ ആശയം ഗണിതശാസ്ത്രത്തിലെ ഈ ഒരു മേഖല ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഇത്തരം സ്റ്റഡീസിലാണ് ഇത്തരം അനലൈസിനാണ് വിശകലനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഗണിതത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പരിചയമായി കഴിഞ്ഞു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇതിനെയൊക്കെ എങ്ങനെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അതായത് ചിത്രങ്ങളിലൂടെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് മുൻ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഓർത്തു നോക്കേ ആ അതവിടെ പറഞ്ഞു ഏതാണ് പൈ ചാർട്ട് പഠിച്ചിട്ടുണ്ട് അതേത് ക്ലാസ്സിലാണ് പഠിച്ചത് അതെ അതെ സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചു അല്ലേ പിന്നീടോ ഓക്കെ ബാർഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ ബാർഗ്രാഫ് പൈച്ചാർട്ട് ഇങ്ങനെയുള്ള പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു പൈച്ചാർട്ട് ബാർഗ്രാഫ് ടീച്ചർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു എല്ലാ കുട്ടികളും അങ്ങോട്ടൊന്ന് നോക്കിയേ ഒരു കുട്ടിയുടെ വീട്ടിലെ മാസവരുമാനം അവരേതൊക്കെ ഐറ്റത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ പൈച്ചാർട്ടിലും അതിൻ്റെ തന്നെ ബാർഗ്രാഫിലും റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയേ ഏതൊക്കെ ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് അതെ നമ്മുടെ നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ വരുമാനം അല്ലെങ്കിൽ കൃത്യമായി ആ വരുമാനം കൃത്യമായി ഓരോ ഐറ്റത്തിനും ഓരോ കാര്യങ്ങൾക്കല്ലേ പേരൻസ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ എത്രമാത്രം ഫുഡിന് ആഹാരത്തിന് തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് എത്ര രൂപ അവർ മാറ്റിവെക്കുന്നു എഡ്യൂക്കേഷന് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര രൂപ മാറ്റിവെക്കുന്നു ഹെൽത്ത് ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ മാറ്റിവെക്കുന്നു അതേഴ്സ് മറ്റ് ചിലവുകൾ ഉണ്ടാവാം അല്ലേ അപ്രതീക്ഷിതമായൊക്കെ മറ്റ് ചിലവുകൾ വരാം അതിനായിട്ട് എത്ര രൂപ മാറ്റിവെക്കുന്നു സേവിങ്സ് ഇനിയൊരു സേവിങ്സ് വേണ്ട ജീവിതത്തിൽ തീർച്ചയായിട്ടും വേണം അല്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ കൊച്ചു കൊച്ച് കുടുക്കകളും മനുഷ്യരും ഒക്കെ ഉണ്ടാവുമല്ലേ അതുപോലെ പേരൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് വരുമാനത്തിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഡാറ്റാസ് ഇവിടെ ഒന്ന് നോക്കാം ഈ ചിത്രങ്ങളൊന്ന് പരിശോധിക്കാം ആദ്യത്തെ ചിത്രം ടീച്ചർ കാണിച്ചിരിക്കുന്നത് ഒരു ബാർഗ്രാഫാണ് നിങ്ങൾക്കെല്ലാം അറിയാം ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ബാർഗ്രാഫ് ഓക്കെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഈ ഐറ്റംസ് അതായത് ഫുഡ് എഡ്യൂക്കേഷൻ ഹെൽത്ത് അതർ കാര്യങ്ങൾ അതുപോലെ സേവിങ്സ് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു ആ ഇതിനെയെല്ലാം നമ്മളൊരു തിരച്ചീന വരയിൽ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് ലംബ വരകളായിട്ടാണ് ആദ്യം വരച്ചിരിക്കുന്നത് അല്ലേ രണ്ട് പെർപെൻറ്റിക്കുലർ ലൈൻസ് രണ്ട് പെർപെൻറ്റിക്കുലർ ലൈൻസ് വൺ ഈസ് ഹൊറസോണ്ടൽ ലൈൻ ആൻഡ് അതർ ഈസ് വെർട്ടിക്കൽ ലൈൻ ഒന്ന് തിരച്ചീനമായും ഒന്ന് ലംബമായും വരച്ചിരിക്കുന്നു ഈ തിരച്ചീനവരയിൽ അഥവാ ഹൊറിസോണ്ടൽ ലൈനിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതെ ഗുഡ് ഈ ഫുഡ് എഡ്യൂക്കേഷൻ ഹെൽത്ത് അതേഴ്സ് സേവിങ്സ് എന്ന ഐറ്റംസ് ആണ് ഏതൊക്കെ ഇനങ്ങളാണ് എന്തിനെല്ലാം നമ്മുടെ വരുമാനം ഉപയോഗിക്കുന്നു എന്നുള്ള നെയിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി വെർട്ടിക്കൽ ലൈനിലോ ലംബവശത്തിൽ എന്താണ് അതെ അതെ എത്ര രൂപ ഓരോന്നിനും മാറ്റി മാറ്റിവെക്കുന്നു ദ എമൗണ്ട് ആ സ്പെൻഡ് ഫോർ ഈച്ച് ഐറ്റം ഓരോ ഐറ്റത്തിനും ഹൗ മച്ച് എമൗണ്ട് ദ ആർ സ്പെൻഡിങ് അതാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പം വെർട്ടിക്കൽ ലൈനിൽ എമൗണ്ടും ഹൊറിസോണ്ടൽ ലൈനിൽ ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളതാണ് ബാർഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏതിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഏതിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്തിരുന്നത് ആ കുട്ടിയുടെ ഫാമിലി ആ ഗുഡ് ഏതിനാണ് പറഞ്ഞോളൂ ഫുഡിന് അല്ലേ ഫുഡിന് എത്രയാണ് ഫൈവ് തൗസൻഡ് റുപ്പീ അവർ മാറ്റിവെക്കുന്നുണ്ട് അല്ലെ അവരവരുടെ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗമല്ലേ അവർക്ക് മാറ്റിവെക്കാൻ പറ്റുമോ ഓക്കെ ഫൈവ് തൗസൻഡ് റുപ്പീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്ര മാറ്റുന്നുണ്ട് അവർ ഒന്ന് നോക്കി പറഞ്ഞേ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ ഹെൽത്തിനോ യാ ഗുഡ് ഫോർ തൗസൻഡ് റുപ്പീസ് അതർ അതേഴ്സ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൗസൻഡ് റുപ്പീസ് ഇനി സേവിങ്സ് അവരൊരു സമ്പാദ്യം ഉണ്ട് അവർക്ക് എത്ര രൂപ സമ്പാദിക്കുന്നുണ്ട് യാ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെ നമുക്ക് ആ കുടുംബത്തിൻ്റെ ഒരു ചെലവിനെ കുറിച്ചൊരു കൃത്യമായി നമുക്ക് അവിടെ പറയാൻ പറ്റും ബാർഗ്രാഫ് നോക്കിയാൽ അത് തന്നെ ടീച്ചർ ഒരു പൈ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ താഴെ ഇവിടെ മൊത്തം വരുമാനത്തെ ഒരു സർക്കിളായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് അല്ലേ ഈ സർക്കിളിൽ വിവിധ ഭാഗങ്ങളായി ടീച്ചർ കണ്ടോ പ്രത്യേകം കളറുകൾ കൊടുത്തിരിക്കുന്നത് ഓരോ കളറും ഓരോ ഐറ്റത്തിനെ സൂചിപ്പിക്കുന്നു അതിന് കേന്ദ്രത്തിൽ ആ സർക്കിളിൻ്റെ ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കോണുകൾ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും ഇവിടെ എത്ര എമൗണ്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല ഓരോ ഐറ്റത്തിനും ഹൗ മച്ച് എമൗണ്ട് ദേ ആർ സ്പെൻഡ് ദാറ്റ്സ് വി കാൻ പ്രെഡിക്റ്റ് അല്ലെങ്കിൽ വി കാൺ സേ വെ ജസ്റ്റ് ലുക്കിംഗ് ദ പൈ ചാർട്ട് അത് പറയാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈ ചീസ് ഓരോ ഐറ്റവും മൊത്തം പാർട്ടിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ എത്ര പാർട്ടാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ആ കേന്ദ്രത്തിൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഓരോ ഭാഗത്തുമുള്ള ഉള്ള കോണുകൾ അഥവാ ആങ്കിൾസും കൂടെ തന്നിരിക്കുന്നതും ഉണ്ട് ശരിയാണല്ലോ അങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ ഡാറ്റാസ് റെപ്രസെൻ്റ് ചെയ്യുമ്പം കുറച്ചുകൂടെ കൃത്യമായൊരു പഠനം അവിടെ സാധ്യമാകുന്നു നിങ്ങളോട് ടീച്ചർ പറഞ്ഞു ബാർഗ്രാഫിനും പൈചാർട്ടിനും ചില പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് ബാർഗ്രാഫ് ആണെങ്കിൽ ഓരോ ഐറ്റത്തിനും ഹൗ മച്ച് എമൗണ്ട് ദേ സ്പെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ പക്ഷേ പൈചാർട്ടിലാണെങ്കിലോ ആ വി കാൻ സേ ദ എമൗണ്ട് യൂസ്ഡ് ഫോർ ഈച്ച് ഐറ്റം ബട്ട് വി ക്യാൻ സേ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈ ചീസ് ഓരോന്നും എത്ര ഭാഗമാണ് എന്നുള്ളത് പറയാൻ പറ്റും ഇങ്ങനെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ടാവും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു തരം പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത് അതായത് ഹിസ്റ്റോഗ്രാം അഥവാ ആവൃത്തി ചതുരം എന്നാണതിന് പറയുന്നത് ഏകദേശം ബാർഗ്രാഫ് പോലെ തന്നെയാണ് ഹിസ്റ്റോഗ്രാമും വരയ്ക്കുന്നത് ബാർഗ്രാഫിൽ നമ്മൾ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട് അതായത് തിരച്ചീനയും ലംബമായും രണ്ട് വരകൾ വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ പരസ്പരം ലംബമായ രണ്ട് വരകൾ പരിഗണിക്കുന്നുണ്ട് ദെൻ ബാർസ് അഥവാ റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഡാറ്റാസ് അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെയും ഡേറ്റാസ് സ്കോറുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്കൊരു ചോദ്യം എഴുതിക്കൊണ്ട് അതിനെ ഒന്ന് വിശകലനം ചെയ്യാം അപ്പോൾ കൂട്ടുകാരൊരു ചോദ്യം എഴുതിക്കോളൂ ദ ടേബിൾ ബിലോ ഗീവ്സ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫിഫ്റ്റി ഹൗസ് ഹോൾഡ്സ് യൂസ് ഡ്രോ എ ഹിസ്റ്റോഗ്രാം അമ്പത് കുടുംബങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ചുവടെ പട്ടികയിൽ ആവൃത്തി ചതുരം വരയ്ക്കുക ആ കോളംസ് വരച്ച് കൂട്ടുകാരെല്ലാം ആ ചോദ്യം ഒന്ന് നോട്ട് ബുക്കിൽ ഒന്ന് എഴുതിക്കോളൂ ടേബിൾ വരച്ച് എമൗണ്ട് ഓഫ് വാട്ടർ അതായത് വെള്ളത്തിൻ്റെ അളവ് ലിറ്ററിലാണ് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് കുടുംബങ്ങളുടെ എണ്ണം സീറോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് തൗസൻഡ് വൺ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എത്രയാണ് ഫ്രീക്വൻസീസ് എത്രയാണ് ത്രീ ഫൈവ് സെവൻ ടെൻ ഫോർട്ടീൻ എയ്റ്റ് ത്രീ അങ്ങനെ അമ്പത് കുടുംബങ്ങൾ അല്ലേ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇത് എല്ലാവർക്കും പരിചയമാണ് ഇങ്ങനെയൊരു ആവൃത്തി പട്ടിക ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾക്ക് പരിചയമാണ് ഇപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം അതായത് ആവൃത്തി ചതുരം വരയ്ക്കാമെന്ന് പരിചയപ്പെടാം ടീച്ചർ ആദ്യം പറഞ്ഞു ബാർഗ്രാഫ് പോലെ വളരെ സിമിലറാണ് ഈ ഹിസ്റ്റോഗ്രാമും വരയ്ക്കുന്നത് വളരെ സാദൃശ്യമുണ്ട് അതിന് ഇവിടെയും നമ്മൾ രണ്ട് പെർപ്പൻറ്റിക്കുലർ ലൈൻസ് കൺസിഡർ ചെയ്യുക ഒന്ന് തിരച്ചീനമായും ഒന്ന് ലംബമായും നിങ്ങൾക്ക് ഗ്രാഫ് ബുക്കിലും വരയ്ക്കാം നോട്ട് ബുക്കിലും വരയ്ക്കാം നോട്ട് ബുക്കിലാണെങ്കിൽ സ്കെയില് യൂസ് ചെയ്ത് കൃത്യമായിട്ട് ആ വരകൾ വരയ്ക്കുക വളരെ നല്ല രീതിയിൽ ലംബമായിട്ട് തന്നെ വരയ്ക്കണം ഓരോ നിങ്ങൾക്ക് സ്കെയിൽ നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ അല്ലേ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ നമുക്ക് ആ നമ്പേഴ്സ് ക്ലാസ് ഇൻ്റർവൽ യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ പിക്ചറിൽ ടീച്ചർ ഇവിടെ ഗ്രാഫിൽ വരച്ചു ഗ്രാഫിൽ നോട്ട് ബുക്കിലും വരയ്ക്കാം കൂട്ടുകാർക്ക് കേട്ടോ ഗ്രാഫ് ബുക്ക് ഒരുപക്ഷെ കാണണം എന്നില്ല നോട്ട് ബുക്കിൽ വരയ്ക്കുക എലോങ് ദ ഹൊറിസോണ്ടൽ ലൈൻ അതായത് തിരച്ചീന രേഖ തിരച്ചീന വരയിലൂടെ നിങ്ങൾ ക്ലാസ് ഇൻ്റർവെൽസ് മാർക്ക് ചെയ്യുക സീറോ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ക്ലാസ് ഇൻ്റർവെൽസ് ഷുഡ് ബി മാർക്ക്ഡ് അലോങ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദെൻ എന്താണ് രണ്ടാമത്തെ നമ്മൾ ഫ്രീക്വൻസി ആണ് കൺസഡർ ചെയ്യേണ്ടത് രണ്ടാമത്തെ കോളം ഫ്രീക്വൻസി ആണല്ലോ ആവൃത്തിയാണ് തന്നിരിക്കുന്നത് അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ചോദ്യം ഒന്ന് നോക്കിക്കോളൂ കൂട്ടുകാര് ഓക്കെ അവിടെ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ മൂന്നും ഏറ്റവും വലിയ സംഖ്യ പതിനാലും അല്ലേ ത്രീ ആൻഡ് ഫോർട്ടീൻ ആണല്ലോ ഈ രണ്ട് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ തരത്തിൽ ഈക്വൽ ഇൻ്റർവൽസ് ആയിട്ട് നിങ്ങൾക്ക് നമ്പേഴ്സ് അതായത് ഫ്രീക്വൻസീസ് ഷുഡ് ബി മാർക്ക് ദർ എങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ ഓക്കെ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും ഈക്വൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്യണം പക്ഷേ നോട്ട് ബുക്കിലുള്ള ഒരു സ്പേസിൻ്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കുക ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു മാർക്ക് ടു ഫോർ സിക്സ് അപ് ടു സിക്സ്റ്റീൻ വരെ അല്ലേ ടീച്ചർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾ ഗ്രാഫിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ അടയാളപ്പെടുത്തുക കൂട്ടുകാർ ചെയ്തോ മാർക്ക് ചെയ്തോ ഓക്കെ ഇനി നോക്കിക്കോളൂ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയായി വരും ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എത്ര കുടുംബങ്ങളുണ്ട് മൂന്ന് കുടുംബങ്ങൾ മൂന്ന് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്താലേ രണ്ടേ നാല് ആറ് ഇട്ടാണ് പോയേക്കുന്നത് അപ്പം മൂന്ന് എവിടെ മാർക്ക് ചെയ്യും ആ ഗുഡ് രണ്ടിനും നാലിനും മധ്യത്തായിട്ട് വരും മൂന്ന് ഗ്രാഫിലാവുമ്പം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റും നോട്ട് ബുക്കിലാണെങ്കിലും ഏറെ ഏകദേശ ധാരണ വെച്ച് രണ്ടിൻ്റെയും നാലിൻ്റെയും മിഡിലായിട്ട് മധ്യത്തായിട്ട് നിങ്ങൾക്ക് മൂന്ന് അടയാളപ്പെടുത്താം അപ്പോൾ അവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ ഓക്കെ നെക്സ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ആണ് ഫൈവ് നമ്മുടെ ഗ്രാഫിലില്ല അല്ലേ ഗ്രാഫിൽ നമ്മൾ വരച്ചിരിക്കുന്നത് നെക്സ്റ്റ് സിക്സ് ആണ് ആ ഇനി പറയാലോ കൂട്ടുകാർ പറഞ്ഞു ഫോറിന് സിക്സിൻ്റെ മിഡിലായിട്ട് അല്ലേ ഫൈവ് വരും അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക ആദ്യമേ ചേർത്ത് വരച്ച് കളയരുത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിനോട് ചേർത്ത് വരയ്ക്കുക ഓക്കെ ഗുഡ് ദെൻ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ ആ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ സെവൻ എന്നുള്ള നമ്പറും അതിൽ ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല ബട്ട് വി നോ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ സിക്സ് ആൻഡ് എയ്റ്റ് ദാറ്റ് മീൻസ് അറ്റ് ദ മിഡിൽ ഓഫ് സിക്സ് ആൻഡ് എയ്റ്റ് ഓക്കെ മാർക്ക് ചെയ്തോ കൂട്ടുകാർ മാർക്ക് ചെയ്തോ ഓക്കെ ഇപ്പം മനസ്സിലായി കഴിഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ലേ നെക്സ്റ്റ് ഏതായിരുന്നു ആ സെവൻ കഴിഞ്ഞു നെക്സ്റ്റ് ഏതായിരുന്നു ചോദ്യം നോക്കളാം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഇപ്പം കുറച്ചുകൂടി എളുപ്പമായി ടെന്നാണ് അല്ലേ ഡയറക്റ്റ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ടെന്ന് ഓക്കെ കൂട്ടുകാരെ റെക്റ്റാംഗിള് മാർക്ക് ചെയ്തോളൂ അപ്പോൾ ചേർന്ന് ചേർന്നാണ് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചേർന്ന് വരുന്ന റെക്റ്റാംഗിള് ബാർഗ്രാഫിൽ അങ്ങനെ ചേർന്നായിരുന്നില്ലല്ലോ ആ എന്തായിരുന്നു ആ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇൻ്റർവൽസ് കണ്ടിന്യൂസുമാണ് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ദർ ഈസ് എ കണ്ടിന്യൂറ്റി അല്ലേ അവിടെ തുടർച്ചയായിട്ടാണ് അടയാളപ്പെടുത്തിയത് അതെന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ചതുരങ്ങൾ ചേർന്ന് വന്ന് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് അതിൻ്റെ കുടുംബങ്ങളുടെ എണ്ണം ഗുഡ് ഫോർട്ടീൻ ഫോർട്ടീൻ മാർക്ക് ചെയ്തോളൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെക്റ്റാംഗിൾ വരയ്ക്കുക പരസോ കൂട്ടോ ഓക്കെ നെക്സ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എത്രയാണ് ഫ്രീക്വൻസി എത്രയാണ് അതെ എയ്റ്റ് അല്ലേ എയ്റ്റ് എയ്റ്റ് നമുക്ക് കറസ് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാമല്ലോ മാർക്ക് ചെയ്യാമല്ലോ ഓക്കേ ദെൻ വരച്ചെത്തിയോ കൂട്ടുകാരെല്ലാം വരച്ചെത്തിയോ ഗുഡ് അപ്പം നെക്സ്റ്റ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എഗെയിൻ ത്രീ ത്രീ മീൻസ് യു നോ അറ്റ് ദ മിഡിൽ ഓഫ് ടു ആൻഡ് ഫോർ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ചിത്രം ഒന്ന് കാണിച്ചേ ടീച്ചറിനെ എല്ലാവരും ഒന്ന് കാണിച്ചേ കൊള്ളാം നന്നായിട്ട് വരച്ചിരിക്കുന്നു ടീച്ചർ കണ്ടു കേട്ടോ നന്നായിട്ട് വരച്ചിട്ടുണ്ട് എല്ലാവരും ഇനി ടീച്ചർ പറയട്ടെ ഇതിനൊന്ന് കളർ കൊടുക്കാമോ വളരെ അട്രാക്റ്റീവാണ് അതേ ടീച്ചർ കളർ കൊടുത്തു അതുപോലെ നിങ്ങൾക്കും ഒന്ന് കളർ കൊടുക്കാമോ ഇത് വളരെ ഭംഗിയായിരിക്കും ഇത് നമുക്ക് പറയാൻ പറ്റും എന്ത് പറയാൻ പറ്റും ഇവിടെ അമ്പത് കുടുംബങ്ങൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവാണ് എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ആ ഗ്രാഫ് നോക്കി നമുക്ക് ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റത്തില്ലേ അതായത് പൂജ്യത്തിനും അഞ്ഞൂറിന് അതായത് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ യൂസ് ചെയ്തിരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് മൂന്ന് കുടുംബങ്ങളുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത് എത്ര ഏത് ഇൻ്റർവെലിനകത്ത് വരുന്നവരാണ് ഏത് ഡ്യൂറേഷനിൽ വരുന്നവരാണ് നമുക്ക് പറയാൻ പറ്റുമല്ലോ ഗുഡ് അതെങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ എത്രയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എത്രയാണ് പതിനാല് കുടുംബങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര ലിറ്ററാണ് ടു തൗസൻഡ് ലിറ്ററിനും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്ററിനും ഇടയിലാണ് അവരുടെ വെള്ളം ഉപയോഗിച്ചിരിക്കുന്ന അളവെന്ന് പറയുന്നത് അല്ലേ ആണല്ലോ അതുപോലെ ത്രീ തൗസൻഡ് ലിറ്ററും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന അതാണ് ക്വാണ്ടിറ്റി അല്ലേ അത് എത്ര കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഗോൾ മൂന്ന് കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം വെള്ളം വളരെയധികം യൂസ് ചെയ്യുന്നത് മൂന്ന് കുടുംബങ്ങളാണ് ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്നതും എത്രയാണ് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നതും ആരാണ് മൂന്ന് കുടുംബങ്ങളാണ് ഇങ്ങനെ നമുക്ക് ഈ ഡാറ്റാസ് കൃത്യമായി വിശകലനം ചെയ്ത് നമുക്കിതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ ചിത്രീകരണത്തിലൂടെ ചിത്രങ്ങളിലൂടെ നമുക്ക് കൃത്യമായിട്ട് അതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ടീച്ചർ മറ്റൊരു ക്വസ്റ്റ്യൻ തരട്ടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഇത് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്യാം പേജ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയേ ദ ടേബിൾ ഷോസ് ദ ഡെയിലി ഇൻകംസ് ഓഫ് സിക്സ്റ്റി ഹൗസ് ഹോൾഡ്സ് ഇൻ ലൊക്കാലിറ്റി ഡ്രൈ എ ഹിസ്റ്റോഗ്രാം ഒരു പ്രദേശത്തെ അറുപത് കുടുംബങ്ങളുടെ ദിവസ വരുമാനത്തിന്റെ പട്ടിക ചുവടെ കൊടുക്കുന്നു ആവർത്തി ചതുരം വരയ്ക്കുക ടേബിൾ നോക്കുക ഡെയിലി ഇൻകം രൂപയിലാണ് അല്ലേ തന്നിരിക്കുന്നത് വരുമാനം നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അഥവാ കുടുംബങ്ങളുടെ എണ്ണം പുസ്തകം ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും അല്ലേ നിങ്ങളൊന്ന് ടേബിൾ നോക്കുക ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ആണ് അവിടുത്തെ ഫ്രീക്വൻസി ദെൻ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് സെവൻ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫിഫ്റ്റീൻ ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി നയൻ ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫ്രീക്വൻസി എത്രയാണ് സിക്സ് അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും സിക്സ്റ്റി അറുപത് കുടുംബങ്ങളല്ലേ ഓക്കെ ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ ശരിക്കും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കണം അല്ലേ ടീച്ചർ പറഞ്ഞു അവിടെ നമ്മൾ എലോങ് ദ ഹൊറിസോണ്ടൽ ലൈൻ വിഷപ്പ് മാർക്ക് ഇൻകം അല്ലേ അതായത് വരുമാനം അലോങ് ദ വെർട്ടിക്കൽ ലൈൻ അതായത് ലംബ വരയിലൂടെ ഷുഡ് മാർക്ക് എന്താണ് കുടുംബങ്ങളുടെ എണ്ണം അഥവാ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അപ്പം നമ്മൾ ആ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലെങ്കിൽ ബിന്ദു നമ്മൾ സീറോ എന്ന മാർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ കഴിഞ്ഞതിലും നമ്മൾ സീറോ ടു ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയായിരുന്നു സീറോ ദെൻ ടു ഫോർ അങ്ങനെയാണോ എടുത്തത് ഇവിടെയാണെങ്കിൽ എങ്ങനെയാ ടൂ ഹൺഡ്രഡ് ട് ഫിഫ്റ്റി എന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വെർട്ടിക്കൽ ലൈൻ നമ്മൾ സീറോ ടു ഫോർ സിക്സ് തന്നെ മാർക്ക് ചെയ്യാം പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ടു ഹൺഡ്രഡ് ട് ഫിഫ്റ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രാഫ് ഒന്ന് നോക്കിയേ ടീച്ചർ വരച്ചിരിക്കുന്ന സീറോ ടു ടു ഹൺഡ്രഡ് വരെയുള്ള ഡിഫറൻസ് ആ ഇന്റർവൽ എന്ന് പറയുന്നത് ആ ലെങ് എന്ന് പറയുന്നത് ദാറ്റ്സ് യു നോ ഇറ്റ് ഈസ് ടു ഹൺഡ്രഡ് ആണ് സീറോ ടു ടു ഹൺഡ്രഡ് വരെയുള്ള വിത്ത് ബട്ട് ദെൻ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ക്ലാസ് വിത്ത് എത്രയേ വരുന്നുള്ളൂ ക്ലാസ് ലെങ്ത് എത്രയേ വരുന്നുള്ളൂ ഗോൾ ഫിഫ്റ്റി ആണ് വരുന്നത് ആ ഒരു വ്യത്യാസം അതായത് സ്റ്റാർട്ടിങ്ങിൻ്റെ അല്ല തുടർന്ന് അങ്ങോട്ട് വരുന്നതെന്ന് കാണിക്കാൻ ടീച്ചർ അവിടെ ഒരു ചെറിയ ഒരു ആരോമാർ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ഒരു മാർക്ക് കണ്ടോ എല്ലാവരും അത് കാണിക്കുന്നത് എന്താണ് ഈ ഒരു ഇൻ്റർവലല്ല ഈ ഒരു ലെങ്ത് അല്ല തുടർന്ന് അങ്ങോട്ട് വരുന്നതെന്ന് കാണിക്കുകയാണ് മനസ്സിലായോ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ പിന്നെല്ലാം ബാക്കി കണ്ടിന്യൂസ് ആയിട്ടാണ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് അങ്ങനെ തന്നെ പോയിരിക്കുക ഈക്വൽ ഇൻ്റർവെൽ ആണ് ഈക്വൽ ലെങ്ത് ആണ് ഈക്വൽ വിത്ത് ആണ് ഗുഡ് അപ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം ആദ്യത്തെ ക്ലാസ് എത്രയാണ് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി എത്രയാണ് വന്നിരിക്കുന്നത് ത്രീ അല്ലേ ഫ്രീക്വൻസി ത്രീ ആണ് അപ്പം ത്രീ എന്ന് പറയുമ്പം ടുവിൻ്റെയും ഫോറിൻ്റെയും മിഡിലാണെന്നിപ്പം കൂട്ടുകാർക്കറിയാമല്ലോ ഓക്കെ അപ്പോൾ മാർക്ക് ചെയ്തോളൂ റെക്റ്റാംഗിൾ വരച്ചോ എല്ലാവരും ഓക്കെ ദെൻ ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എത്രയാണ് സെവൻ സെവൻ എന്ന് പറയുമ്പോൾ എവിടെ വരും ആ സിക്സിനും എയ്റ്റിനും അറ്റ് ദ മിഡിൽ ഓഫ് സിക്സ് ആൻഡ് എയ്റ്റ് അപ്പം ആദ്യം വരച്ച റെക്റ്റാങ്കിളിനോട് ചേർത്ത് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ വരയ്ക്കുക രണ്ടാമത്തെ ചതുരം വരയ്ക്കുക അടുത്തത് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി ഗുഡ് എത്രയാണ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പം യെസ് അറ്റ് ദ മിഡിൽ ഓഫ് ഫോർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ആൻഡ് സിക്സ്റ്റീൻ ഓക്കെ ദെൻ നെക്സ്റ്റ് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എത്രയാണ് ട്വൻറ്റി ട്വൻറ്റി ആകുമ്പോൾ ഡയറക്റ്റായിട്ട് അതിലുണ്ടല്ലേ ട്വൻറ്റി വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി ഗുഡ് നയൻ അറ്റ് ദ മിഡിൽ ഓഫ് എയ്റ്റ് ആൻഡ് ടെൻ ദെൻ ലാസ്റ്റ് ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് സിക്സ് മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് അപ്പം ടീച്ചർ കൊടുത്തിരിക്കുന്നത് പോലെ കളറൊക്കെ കൊടുക്കുമോ വ്യത്യസ്തമായ കളറുകൾ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആവുമോ ഓക്കെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ വരുമാനം മാർക്കാണ് അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾക്കുണ്ട് എത്ര കുടുംബങ്ങൾക്കുണ്ട് ഫോർ ഫിഫ്റ്റിക്കും ഫോർ ഫൈവ് ഹൺഡ്രഡിനും ഇടയിൽ ബിറ്റ്വീൻ ഫോർ ഫിഫ്റ്റി ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുമാനമുള്ള എത്ര കുടുംബങ്ങളുണ്ട് ഗുഡ് ആറ് കുടുംബങ്ങളുണ്ട് അല്ലേ അങ്ങനെ ഓരോ പ്രത്യേക ഇൻ്റർവെല്ലിലും വരുമാനമുള്ള എത്ര കുടുംബങ്ങളുണ്ട് ഈ ഗ്രാഫ് നോക്കി നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുടെയും ഡെയിലി വരുമാനം ഡെയിലി ഇൻകം എന്താണ് അല്ലേ അതായത് ഇരുപത് കുടുംബങ്ങൾക്ക് ഡെയിലി ഇൻകം മുന്നൂറ്റി അൻപതിനും നാന്നൂറിന് ഇടയിലാണ് ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ഗ്രാഫ് വളരെയധികം സഹായിക്കുന്നു എന്നാൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ ബാർഗ്രാഫായിട്ട് ഇവിടെ ഉണ്ടാകും ശ്രദ്ധിച്ചോ ബാർഗ്രാഫ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ അറ്റ് ദ നോമിനൽ ലെവൽ ഓഫ് മെഷർമെന്റ് ദാറ്റ് മീൻസ് ബാർഗ്രാഫിൽ നമ്മൾ ആ ഹൊറിസോണ്ടൽ ഐറ്റംസിന്റെ നെയിംസ് ആണ് മെൻഷൻ ചെയ്തു പോയത് ബട്ട് ഇൻ കേസ് ഓഫ് ഹിസ്റ്റോഗ്രാം ഒഫേർട്സ് എ വേ ടു ഡിസ്പ്ലേ ദ ഫ്രീക്വൻസി ഓഫ് ഓക്രൻസസ് ഓഫ് ഡേറ്റ എലോങ് ആൻ ഇൻറ്റർവൽ ക്ലാസ് ഇൻറ്റർവലുകളായിട്ടാണ് നമ്മൾ ഹോറിസോണ്ടൽ ലൈനിൽ അതായത് തിരച്ചീന വരയിൽ രേഖപ്പെടുത്തിയത് അല്ലേ ആ ഒരു വ്യത്യാസമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പം കുറച്ചുകൂടെ വ്യക്തത കിട്ടുന്നു അല്ലേ ഉദാഹരണമായി നമ്മളൊരു അഞ്ചോ ആറോ വർഷത്തെ പൊതുവിദ്യാലയത്തിലുണ്ടായ കുട്ടികളുടെ വർധനവ് നമ്മൾ ഓരോ വർഷത്തെ ക്ലാസ്സിൻ്റെ ലെവലായിട്ട് രേഖപ്പെടുത്തിയിട്ട് അതൊന്ന് ഗ്രാഫ് വരച്ച് നോക്കേ ഓരോ വർഷം അല്ലെങ്കിൽ ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്രയും പുസ്തകങ്ങൾ തയ്യാറാക്കണം യൂണിഫോം തയ്യാറാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കുന്നതിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ ഇതുപോലുള്ള പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് നമ്മളെ സഹായിക്കും ഉദാഹരണമായി മറ്റൊന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളിൽ വെൻറ്റിലേറ്റർ സൗകര്യം അല്ലേ അല്ലെങ്കിൽ ഐ സി യു ബെഡ് ഇതൊക്കെ വേണമല്ലോ ഈ ഒരു രോഗാവസ്ഥയിൽ അപ്പോൾ അത് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് എണ്ണം പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സർക്കാർ ഹോസ്പിറ്റലിലും ഇത്തരം ബെഡുകളും വെൻറ്റിലേറ്റർ സൗകര്യം എത്ര വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും എത്ര രോഗികളുണ്ട് അല്ലേ ഓരോ ദിവസം എത്ര രോഗികളുണ്ടാവുന്നു അതിനുള്ള ഇത്തരം സൗകര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിന് എന്ത് പരിഹാരം കാണാം ഇതെല്ലാം നമുക്ക് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ ചതുരം എങ്ങനെ വരയ്ക്കുമെന്നും ഓക്കെ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ഹോം അസൈൻമെൻറ് തരട്ടെ ഓക്കെ ഒരു ചോദ്യം ഒന്ന് എഴുതിക്കോളൂ ദ വെയ്റ്റ്സ് ഓഫ് ഫോർട്ടി ഫൈവ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ലിസ്റ്റഡ് ബിലോ മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഡ്രോയ ഹിസ്റ്റോഗ്രാം ഒരു ക്ലാസ്സില് നാല്പത്തിയഞ്ച് കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ ചുവടെ കൊടുത്തിരിക്കുന്നു പട്ടിക തയ്യാറാക്കി ആവർത്തി ചതുരം വരയ്ക്കുക ഓക്കെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ പേജ് ഇരുന്നൂറ്റിയേഴിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കണ്ടു അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താ പ്രത്യേകത ആ ഇച്ചിരി പണിയുണ്ടല്ലേ നിങ്ങൾക്ക് അതായത് ക്ലാസ് ഇൻ്റർവെൽസ് അല്ല തന്നിരിക്കുന്നത് സ്കോറുകൾ തന്നിട്ടേ ഉള്ളൂ വെയ്റ്റ്സ് ഭാരം ഓരോ കുട്ടിയുടെയും ഭാരം തന്നിട്ടേ ഉള്ളൂ നമ്മളത് ക്ലാസ് ഇൻ്റർവെൽസ് ആക്കണം ക്ലാസ് ഇൻ്റർവൽസ് ഫോം ചെയ്യണം ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് പറഞ്ഞു അവിടെ അവിടെ പറഞ്ഞു കഴിഞ്ഞു തേർട്ടി വണ്ണ് ലാർജസ്റ്റ് നമ്പർ സെവൻറ്റി ഫൈവ് അപ്പം ഈ രണ്ട് നമ്പേഴ്സിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ക്ലാസ്സിൻ്റെ ഡെവൽസ് ഫോം ചെയ്യുക ഓരോ ക്ലാസ് ഡെവലിലും വരുന്ന ഓരോ സ്കോറും ടാലി അടയാളം വെച്ച് അടയാളപ്പെടുത്തുക അതിൻ്റെ എണ്ണം എടുത്ത് നമ്മൾ പട്ടിക അതായത് ഫ്രീക്വൻസി ടേബിള് പൂർത്തിയാക്കുക ചെയ്യാമല്ലോ കൂട്ടുകാർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഓക്കെ ഇനി പുതിയതായിട്ട് എന്തുകൂടി നമ്മളിവിടെ ചേർക്കുന്നു അതെ ഗുഡ് ഹിസ്റ്റോഗ്രാം കൂടി വരയ്ക്കുന്നു ആവർത്തി ചതുരം കൂടി വരയ്ക്കുന്നു ഇതിനോടനുബന്ധിച്ചുള്ള ആവർത്തിച്ചതുരം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഇപ്പോൾ ക്ലാസ് ക്ലാസ്സിൻ്റെവലും ഉണ്ട് ഫ്രീക്വൻസി ഉണ്ട് ഏതാണ് ഹോറിസോണ്ടൽ ലൈനിൽ എടുക്കേണ്ടത് അതെ ക്ലാസ് ഡെവൽസ് ഷുഡ് ബി ടേക്കൺ അലോങ് ദ ഹോറിസോണ്ടൽ ലൈൻ ആൻഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഷുഡ് ബി ടേക്കൺ അലോങ് ദ വെർട്ടിക്കൽ ലൈൻ തിരച്ചീന വരയിൽ വിഭാഗങ്ങളും വർത്തിക്കൽ അതായത് ലെമ്പ വരയിൽ ആവർത്തിയും അതായത് ഫ്രീക്വൻസിയും നമ്പർ ഓഫ് ചിൽഡ്രനും എടുത്ത് ഹിസ്റ്റോഗ്രാം വരയ്ക്കുമോ കളർ കൊടുക്കുമോ കൂട്ടുകാരെല്ലാം ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമോ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമ്മുടെ എട്ടാം സ്റ്റാൻഡേർഡിലെ ഗണിത ക്ലാസ് അവസാനത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുകയാണ് അപ്പം കൂട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു അധ്യയന വർഷം നിങ്ങളുടെ ഏതാണ്ട് ഒരു അധ്യയന വർഷം തന്നെ ഇവിടെ പൂർത്തിയാകുകയാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പം കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്നത് കുട്ടികളോടൊപ്പം കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം ഞങ്ങൾക്കത് തന്നെയാണ് കുട്ടികളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് ഈ ഫസ്റ്റിവൽ ക്ലാസ്സിലൂടെ കിട്ടിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളാണ് സാധാരണ ക്ലാസ് റൂം പട്ടണത്തിനും അപ്പുറമുള്ള ഒരു ഹൈടെക് ആയിട്ടുള്ള ശരിക്കും അർത്ഥവത്തായി അല്ലേ വിവര സാങ്കേതികവിദ്യ അതിൻ്റെ അങ്ങേയറ്റം അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയും അനുഭവവുമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് നിങ്ങളെല്ലാവരും വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്ന് ടീച്ചർ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഏവർക്കും പകർന്നു തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം മാത്രം ചിന്തിക്കുക കാരണം ക്ലാസ് റൂമിലുള്ള ഒരു പഠനം നമുക്ക് സാധ്യമല്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ എല്ലാ പാഠഭാഗങ്ങളും എല്ലാ വിഷയങ്ങളുമായിട്ട് അനുബന്ധിച്ച് വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള അല്ലേ ഔട്ട്ഡോർ ക്ലാസ്സുകളും ഇൻഡോർ ക്ലാസ്സുകളുമായിട്ട് വളരെ രസകരമായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഓർത്തുവയ്ക്കാൻ ഒരു പിടി നല്ല ഓർമ്മകളായിരിക്കും ഒരു പക്ഷേ ഈ സാഹചര്യം നിങ്ങൾക്ക് തന്നുവെന്ന് ടീച്ചർ കരുതുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം എത്രയും പെട്ടെന്ന് സ്കൂളുകൾ തുറന്ന് നിങ്ങൾക്ക് കൂട്ടുകാരോടൊപ്പം ചേരാൻ നിങ്ങളുടെ അധ്യാപകരോടൊപ്പം ചേരാൻ ആ നല്ല നാളേക്ക് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം